റെക്കോർഡ് പറഞ്ഞിട്ട് നമസ്കാരം. അപ്പൊ ഇന്ന് ഡേ 9. ഇപ്പൊ നമ്മളുള്ള പോണ്ടിച്ചേരിയിലാണ് സൺറൈസ് കാണാൻ വന്നിട്ടുള്ളത്. ഇന്നലെ ആക്ച്വലി പോണ്ടിച്ചേരി എത്താൻ ലേറ്റായി. നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു വൈകുന്നേരം 6 മണിയാവുന്നതിലടക്ക് പോണ്ടിച്ചേരി എത്തണമായിരുന്നു. നമ്മളൊരു 1-2 സ്ഥലം കുറച്ച് സമയം അധികം എടുത്തു. ഒന്നാമത് തഞ്ചാവൂർ അധികം എടുത്തു. അതിനുശേഷം നമ്മൾ വേളാങ്കണ്ണി നമ്മളെ ഒരു പ്ലാനിലുണ്ടായിരുന്നല്ല, വേളാങ്കണ്ണി പോയി. അങ്ങനെ 1-2 സ്ഥലം അധികമായതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ ലേറ്റായി. ഇവിടെ എത്തുമ്പോഴേക്ക് രാത്രി 11 മണിയായി. നമ്മൾ ഇവിടെ വന്നു, റൂം ഇവിടെ വന്ന് നോക്കിയിട്ടാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പം ഇന്നലത്തെ രാത്രിയത്തെ കുറച്ച് ഓട്ടപ്പാച്ചിലായിരുന്നു. അവിടെ എത്തി നല്ല കിടന്നുറങ്ങി രാവിലെ എണീറ്റിപ്പം സൺറൈസ് കാണാൻ വന്നു. ഇറങ്ങി പുറത്ത്, ഇനിയിപ്പം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് നമ്മളിപ്പം അപ്പുറത്ത് കണ്ടിട്ടുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കണം. അതിനു മുന്നേ ആദ്യം ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ കടലിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നുകൊണ്ട് പോവാം. നമുക്ക് അവരോട് കുറച്ച് സംസാരിച്ചു നോക്കാം. ഇപ്പം വാ, വോളിബോൾ മൊട്ടുന്നാരാ? എങ്കി ആടരുത് വോളിബോൾ. എങ്കണ്ണ ഈവനിങ് തന്നാ? എങ്ക ഇതിരിക്ക് ആടരുതൊക്കെ? എങ്ക ഗ്രൗണ്ട് എങ്ക ഇരുക്ക്? ഗ്രൗണ്ട് എങ്ക ഇരുക്ക്? നേരത്തെ വന്ന കേരളയിലിരുന്ന് വരാ. ഇല്ല, എന്നൊക്കെ പോവേ. നമ്മ എന്താ വിളയാടില്ല, ഫുട്ബോൾ വിളയാട്. അത് കൊളന്തകൾക്ക് കത്ത് കൊടുക്കറക്ക് താൻ വന്ന. സൺറൈസ് കണ്ടു. സൺറൈസ് കണ്ടിട്ട് ഇവിടെ ചേട്ടന്മാർ രാവിലെ 5 മണിക്ക് മീൻ പിടിക്കാൻ പോയിട്ട് മീൻ പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും രാവിലെ ഇതെല്ലാം രാവിലെ 5 മണിക്ക് പോകുന്ന ബോട്ടുകൾ. ഇതിന് വലിയ ബോട്ടുകളാണ് പോലും ഒരാഴ്ച ഒക്കെ നിന്നിട്ട്. ഇവിടെ ഫുട്ബോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെ കൂടുതലും വോളിബോളാണ് എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അടുത്ത് വോളിബോൾ കളിക്കും കുട്ടികൾ കൂടുതലും. ഫുട്ബോൾ ഇവിടെ വളരെ കുറവാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. നമ്മളിവിടെ ഇപ്പൊ ഉള്ളത് കോറമെന്റൽ കഫേ പോണ്ടിച്ചേരിയിൽ. അപ്പൊ ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് വന്നാ. അപ്പൊ ഇന്നലെ നമ്മള് വേളങ്ങണിയിലായിരുന്നു. അപ്പൊ വേളങ്ങണിയിൽ കുറച്ച് സമയം എടുത്തു, കാരണം നമ്മുടെ ശരിക്കു പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്തതായിരുന്നു വേളങ്ങണി. വേളങ്ങണി വിനീത് കണ്ടിട്ടില്ല. അപ്പൊ അതൊന്ന് കാണാനും കൂടി അവനൊന്ന് കാണിച്ചു കൊടുക്കാനും ഞാൻ പോയത്. കാരണം കുറെ കുറെ അനുഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാ അവിടെ. ഞങ്ങളുടെ ഫാമിലി ആയാലും കുറേ നമ്മുടെ കൂട്ടുകാരായാലും പോയിട്ടുള്ളത്, പിന്നെ നിങ്ങൾക്കറിയാം അവിടെ സുനാമി വന്നിട്ടുള്ള സ്ഥലങ്ങളും. അതൊക്കെ കാണിച്ചു കൊടുക്കാൻ അവനെ കൊണ്ടുപോയ. മദർ മേരിയുടെ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും വലിയൊരു സംഭവം അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു, ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞവൻ. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ പോയി പറയുന്ന പള്ളി, അവിടെ കുറേ പള്ളികളുണ്ട്. ഒന്ന് ഈ പറയുന്ന മോർണിംഗ് സ്റ്റാർ പള്ളി, മോർണിംഗ് സ്റ്റാർ മലയാളി കുർബാനയൊക്കെ നടക്കുന്ന പള്ളിയുണ്ട്. അതിനുശേഷം പുതിയ പള്ളിയുണ്ട്, ഈ പറയുന്ന കിണറിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, അതാണ് പഴയ പള്ളി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പള്ളികളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബീച്ചാണ്. സുനാമിൻ്റെ സമയത്ത് ഈ പള്ളികളൊക്കെ ഏകദേശം പള്ളികളുടെ മുറ്റം വരെയൊക്കെ വെള്ളം വന്നിട്ട്, അതിൽ കൂടുതൽ വെള്ളം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വന്നിരുന്നു, പറയുന്നല്ല വന്നിരുന്നു. അവർ കഥ പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ മരിച്ച കഥയും എല്ലാം, അത് എല്ലാവരെയും അടക്കിയ സ്ഥലമുണ്ട്, എല്ലാവരെയും കൂടി സ്മാരകമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു. ബീച്ചിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു പയ്യൻ നമ്മളെ ഏജിലുള്ള ഒരു ഒരു ഒരാൾ നിൽക്കുന്നുണ്ടായി. അപ്പോൾ അവൻ ഈ പറയുന്ന നമ്മളെ ഈ ഉത്സവത്തിനൊക്കെ കാണുന്നില്ലേ, ഈ എന്താ പറയുക, വളയെറിയുന്നത്, വളയെറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സോപ്പ് ചീപ്പ് കണ്ണാടി ആ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ, ആ പരിപാടിയാണ് ബീച്ചിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. ശക്തി എന്ന് പറഞ്ഞത് നമ്മളെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു ഇത് എറിയുന്നവൻ ചോദിച്ചു 50 രൂപ കാരണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായത്. ഞങ്ങൾ വാങ്ങി എറിഞ്ഞു. എരിയുന്നതിനെക്കാട്ടും കൂടുതൽ അവൻ്റെ കഥയാണ് അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം എറിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ അവൻ അവൻ്റെ കഥയാണ് പറഞ്ഞത്. അവൻ്റെ കഥ എന്ന് പറയുന്നത് അവൻ ആക്ച്വലി കബഡി പ്ലെയറാണ്. ഇവിടെ ലോക്കലായിട്ടുള്ള ടൂർണമെൻറ്റുകൾ, സ്റ്റേറ്റ് ലെവലിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ അവൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എത്താൻ പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ സിമ്പിളായിട്ട് അവൻ പറഞ്ഞു ക്യാഷ് ആൻഡ് കാസ്റ്റാണ് അവൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല അവൻ എന്താ പറഞ്ഞതെന്നുള്ളത്. പിന്നെ പിന്നെയാണ് അത് തലയിലേക്ക് കയറിയത്. പൈസയും ജാതിയുമാണ് അവൻ്റെ പ്രശ്നം എന്നുള്ളത്. അതായത് ഇവിടെ അസോസിയേഷനിലൊക്കെ ഈ പറയുന്ന സെലക്ഷൻ സാധനങ്ങളൊക്കെ വരുമ്പോൾ അസോസിയേഷനൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, അവരെ ജാതിയിലുള്ള ആൾക്കാരെ, അങ്ങനെയൊക്കെയാണ് പോലും സെലക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല ബേസിക്കലി പറഞ്ഞ കാരണം. ഇത് കളിയാണ്, കളിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. അവരെയൊക്കെ അവൻ്റെയൊക്കെ ലൈഫ് കാണുമ്പോൾ തന്നെ
നമുക്ക് തോന്നും. ഫിസിക്കലി ഒക്കെ ഭയങ്കര ഫിറ്റാണ് കേട്ടോ, ലൈഫ് കാണുമ്പോൾ തന്നെ തോന്നും ലൈക്ക് എന്തായിരിക്കും, എങ്ങനെ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്ലെയർ ആവുന്നതെന്നുള്ളത് നമുക്ക് രണ്ടാക്കും അറിയാം. കാരണം നമ്മൾ പ്ലെയർ ആണല്ലോ. ഇപ്പോൾ അവൻ ചെയ്യുന്നത് ഈ പറയുന്ന ബീച്ചിൽ ഇതാണ് ചെയ്യുന്നത്, കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ലോക്കൽ ലെവൽ ടൂർണമെൻറ്റ് കളിക്കാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ആലോചിച്ചോ. ഇപ്പോൾ ഇവിടെ ഇറങ്ങുവാണ്, ഒന്ന് പോണ്ടിച്ചേരി ചുറ്റി കണ്ടതിന് ശേഷം തിരുവണ്ണാമല പോകണം. തിരുവണ്ണാമല വഴി കാഞ്ചിപുരത്താണ് ഇന്ന് സ്റ്റേ നോക്കണേ. സീ ബേസിക്കലി ഇതിലെല്ലാം ഒരു നമ്മളൊരു പ്രശ്നം കാണുന്നത് വെച്ചാൽ, ഇന്നേ വരെ തിരുവനന്തപുരം വിട്ടു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു റോഡ് സൈഡിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തൊന്നും ഒരു സ്ഥലത്തും ഫുട്ബോൾ കളിക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരാൾ പോലും ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ പോലും ഇത്രയും എനിക്ക് തോന്നുന്നു ഏകദേശം 2500 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ഏകദേശം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്തിരുന്നു. ഈ 1000 കിലോമീറ്ററിൽ നമ്മളീ പറയുന്ന റോഡ് സൈഡിനോ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് എവിടെയും ഒരു ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിച്ച് പോയി കണ്ടു എന്നല്ലാതെ റോഡ് സൈഡിനോ അല്ലെങ്കിൽ എവിടെയും കണ്ടിട്ടില്ല. അടുത്ത സ്ഥലത്ത് ഈ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ എന്തൊക്കെ കാണും എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയുന്ന മാതിരി നമ്മുടെ പ്ലാൻ തിരുവണ്ണാമല വഴി കാഞ്ചിപുരം, അതിൻ്റെ ഉള്ളിൽ വല്ലതും നമ്മൾ കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറും, കണ്ടില്ലെങ്കിൽ നേരെ തിരുവണ്ണാമല. അപ്പോൾ ഓക്കെ ബൈ. One bottle, two bottle, three bottle. Hey, record for me. Video, da na. Video, ha. YouTube on. Ha, bag of sand ka da. Ella da phone. Ella da phone. Ella da phone. Dikka re, fix panta. அவர் எடுக்கிறார், அவர் அவரையே நானே எடுக்கிறேன். ஓகே சார், தேங்க் யூ. ஓகே பை 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 பை. பேர் என்ன சார்? கரண். கரண் பை. പടമുണ്ട്, അതിൻ്റെ അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവും ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ബാലുവിന്റെ ചട്ടായ കാണുന്നതാണ്. ഇപ്പൊ ഉള്ളത് പോണ്ടിച്ചേരിയിലെ ഓരോ വില്ലയിലാണ്. നമ്മൾ പോയി വന്നു, മാതൃ മന്ത്ര് വരെ പോയി വന്നു, കുറച്ച് നടക്കാനുണ്ട്, നടന്നു വന്നു. ഇപ്പൊ തിരിച്ച് പാർക്കിങ്ങിന്റെ സ്ലോട്ടിലാണ് ഉള്ളത്. ബേസിക്കലി ഇത് എന്ന് പറഞ്ഞാല് അരവിന്ദോയും മദറും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇൻ്റഗ്രൽ യോഗയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് മാതൃമന്ത്രി എന്ന് പറയുന്നത്. അതിൽ ഇതിൻ്റെ ഈ ഓറോ വില്ലേൻ്റെ കാർട്ടർ അമ്മയുടെ ഹാൻഡ് പ്രിൻ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും 124 രാജ്യങ്ങളിലുള്ള മണ്ണ് അതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം, പക്ഷെ അതിന് മുൻകൂട്ടി എന്താ പറയുക, ബുക്കിംഗ് എടുക്കണം. നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ജസ്റ്റ് പോയി കണ്ടു വന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. അതിൻ്റെ ചുറ്റിലും എനിക്ക് തോന്നുന്നു 12 ഗാർഡനുകളുണ്ട്. ആ 12 ഗാർഡനും 12 പേര് കൊടുത്തതാണ്. ഇതൊക്കെ അമ്മ മുന്നേ മുൻകൂട്ടി ചെയ്തതാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ആ മന്ത്രിമന്ത്രിൻ്റെ ബിൽഡിംഗ് തുടങ്ങിയ സമയം, ബിൽഡിംഗ് പണി തുടങ്ങിയ സമയത്ത് 1973 അമ്മ മരിച്ചുപോയി. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇത് പരിപാടികൾ ഇങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റിലും ഒരു ലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു 10 മീറ്റർ വീതിയിൽ ഇപ്പോൾ അതിൻ്റെ എക്സ്കവേഷൻ നടന്നു, അതായത് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ ലേക്കിനാവശ്യമായത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം, പോകുന്ന വഴിക്ക് കാണാനും ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. കുറേ പവലിയനും കുറേ എന്താ പറയുക ഗാലറീസും ഒക്കെ ആയിട്ട്, കടകളും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കാണാനുണ്ട്. ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ പ്ലേസ് ആണ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അധികം ഒച്ചപ്പാടില്ല, ബഹളമില്ല, അത്ര തിരക്കുണ്ടെങ്കിലും അധികം ഒച്ചപ്പാടില്ല. കുറേ ഫോറിനേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാച്ചിരുന്നോ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ മന്ത്രിമന്ദിർ എത്താനും ഒരു നല്ല ബനിയൻ ട്രീ ഉണ്ട്, നല്ല വലിയ ബനിയൻ ട്രീ, 100 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ പറയുന്ന ഓറോ വില്ലേൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ചു വന്നതാണിപ്പോൾ. തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചേട്ടൻ കട നടത്തുന്ന ചേട്ടനുണ്ട്, രാംകുമാർ കലൈ ശില്പി, അവരണ്ടാൾ. അവരുടെ ഇവിടുത്തെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു.
അവർ കളിക്കലുണ്ട്. കളിക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്ത് മാറി ഈ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് ഒരു ഏകദേശം 5-10 മിനിറ്റ് നടന്നാൽ എത്തുന്ന ഒരു സ്ഥലത്താണ്. മെയിൻലി ഇവിടെ ഫ്രിസ്ബിയും ബാസ്കറ്റ്ബോളും ആണ് മെയിനായിരുന്നു പറയുന്നു. അതൊക്കെ എപ്പോഴെങ്കിലും കളിക്കലാണ്. അവര് ഈ ഫ്രിസ്ബീന്റെ ടീം അധികവും വർഷത്തിൽ ഒരിക്കൽ ബാംഗ്ലൂർ പോയി കളിക്കുന്നു പറയുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, കാരണം ഓൾറെഡി ഉച്ചയായി. ഇനി നേരെ തിരുവണ്ണാമല വഴി കാഞ്ചീപുരം. കാഞ്ചീപുരത്താണ് സ്റ്റേ. അപ്പോൾ ഓൾറെഡി ലേറ്റായി, 100-200 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് വിടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവണ്ണാമലയിലേത്. ഉയരം കൂടിയ ഗോപുരവും 1000-ത്തോളം തൂണുകളും ഒക്കെയുള്ള ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത് ചോളരാജാക്കന്മാരുടെ കാലത്താണ്. ഐതിഹ്യങ്ങളനുസരിച്ച് ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവന്നത് ഈ ക്ഷേത്രത്തിലാണെന്നാണ് വിശ്വാസം. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഇവിടുത്തെ ശിവലിംഗം. ക്ഷേത്രത്തിന് ചുറ്റും നഗ്നപാദരായ വലം വെച്ചാൽ പാപത്തിൽ നിന്നെല്ലാം മോചനം നേടി സ്വർഗം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രം വലം വയ്ക്കാൻ. ക്ഷേത്രം കണ്ടിറങ്ങി കാഞ്ചീപുരത്തേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ കുറച്ച് സ്കൂൾ കുട്ടികളെ കാണുന്നത്. விளையாடுறதுக்கு கோச்சிங் பண்றியா இல்லங்க தனியா ஆடுறியா? எப்படி விளையாடுறது? காலாலையா? அது சூப்பரா இருக்கு. யாரு கத்து கொடுக்கறது? அப்பா எங்க? உங்க அப்பா தானா இந்த கோச்சு சொல்ற? இப்ப அவர் எப்ப வருது? அவர் வருதா இன்னைக்கு? இப்போ நீங்க சும்மா ஆடுறியா? உங்க சென்னை எஃப்சி தெரியுமா? சென்னை எஃப்சின்னு சொன்னா தெரியுமா? கிளப் தெரியுமா? ஏது கிளப் அது? சென்னை எஃப்சி. சென்னை எஃப்சின்னு சொன்னா என்ன கிளப் தெரியாதா? ஐஎஸ்எல் தெரியுமா? ஐஎஸ்எல் தெரியாதா? ஃபுட்பால் ஆடுதா? இப்போ நீங்க இங்க மட்டும் தான் ஆடுறியா? வெளியில எல்லாம் ஆட மாட்டியா? எங்க? செவன்ஸ் தானே அது? மீன்ஸ் அவ்வளோதான். இப்போ ஆட போறியா நீ? சரி ஆடு, பார்க்கட்டும்ண்ணா. நான் அந்த டீம்ல ஆடுறேன். கேரளாலேருந்து வேற. ஆமாம், நம்ம இந்த ட்ரைபல் குழந்தைகளுக்கு அகாதமி பண்ணுறது தான் ஃபுல்லாக இந்தியா ட்ராவல் பண்ணுறேன். ட்ரெயின் பண்ணி இப்போ ட்ரெயின் பண்ணுறல்ல, அதுக்கப்புறம் வேறு என்ன பண்ண போகிறேன்? அப்போ இப்போ பார்த்ததில்லாம் அந்த பையன் ஆடுறேன், கிருஷ்ணா ஆடுறேன். இப்போ இந்த மாதிரி குழந்தைகள் எல்லாம் என்ன பண்ண போகிறேன் நெக்ஸ்ட்டு? ஓப்பன் டோர்னமெண்ட் போவோம். ஓப்பன் டோர்னமெண்ட் தான் இங்கே மட்டும் தானே ஆடுறேன். இங்கே ஆடி ஜாஸ்தி ஏதோ ஒன்றும் கிடையாது. சென்னையில் போகணும். என்ன பண்றது? வெறும் நேமுக்கு தான் பண்ற கிளப். இங்கே லோக்கல் மேட்ச் நடக்கும், டோர்னமெண்ட் நடக்கும். அது மந்த்லி மேட்ச் நடக்கும், அதில் மட்டும்தான் ஆடுறேன். இன்னும் வரைக்கும் நீங்கள் சொன்ன மாதிரி ஃபுட்பால் வந்து அடுத்த இடத்துக்கு நம்ம போகல. இந்த ஏரியா பேர் என்ன? இது வந்தவாசி. வந்த டவுன் வந்தவாசி திருவண்ணாமலை ஸ்டேட். என் கான்டாக்ட் எடுத்துக்கோ. அந்த ஃபோன் நம்பர் என்ன தான் அது வச்சுக்கோ. இன்னைக்கு நம்ம இன்னும் பண்ண போகிறது இல்லை, ஒன்றும் பண்ண முடியாது. ஒரு நாளில் ஒன்றும் பண்ண முடியாது தெரியல. இன்னைக்கு கிளம்ப போகிறேன். இன்னைக்கு காஞ்சிபுரம் எத்தனை? இப்போ நம்மளால முடிஞ்ச ஹெல்ப் பண்ணுறேன். முடிஞ்சது இதுதான். இங்கே ஃபஸ்ட்டு கோச் வரணும், அதுதான் மெயின். கோச் மீன்ஸ் இப்போ நம்மளை ஃபுட்பால் அசோசியேஷன் இல்லையா, இப்போ கோச்சிங் லைசன்ஸ் பண்ணுறேன். ஓகே, லைசன்ஸ். இப்போ அவரை இங்கே இந்த மாதிரி பசங்கள் இருந்தால் அவரை கோச்சிங் லைசன்ஸ் பண்ண வைக்கணும். ஃபீஸ் இருக்கும், ஆனால் பண்ண வைக்கணும்.
അവരാൽ തന്നെ ഇവരെ പഠിക്ക വെക്ക മുടിയും ടൈം എടുക്കും. ആ ഇങ്ങ ഇത് ഇവ്ളോ കുഴന്തകൾ ഇരിക്കും. അവർ ചൊല്ലറ 45-50 കുഴന്തകൾ സൺഡേ സാറ്റർഡേ വരുതെന്ന് ചൊല്ലറ ആടുറത്തേക്ക് തന്നെ വരുതെ. അപ്പൊ അവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. ഏതാവത് പണ മുടിയും പണ്ടേവാ. നൈസ് മീറ്റിംഗ് സാർ. നൈസ്. ஏய் பண்டா பை சொல்லலாம் ஏய் see you ஆடு பார்க்கலாமா நல்ல பிராக்டீஸ் பண்ணு see you ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും ഫുട്ബോൾ ഒന്നും ഇല്ലാന്ന്. മണിമുത്തു അച്ഛന്റെ പേര് കേട്ടോ. മൂപ്പര അവിടെ നടത്തുന്ന കോച്ചിങ് മൂപ്പര മോനാണ് നമ്മളെ കൂടെ കളിച്ചത്. ഞാൻ ശനി ഞായറൊക്കെ ആകുമ്പോ ഒരു 10-40 കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. നോക്കാം എന്തായാലും മൂപ്പരോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. മണിമുത്തു മണിമുത്തു വന്തിവാസി വന്തിവാസി ഓക്കെ സ്ഥലത്തിന്റെ പേര്. അതായത് തിരുവണ്ണാമലയിൽ നിന്ന് കാഞ്ചീപുരം പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. കൃഷ്ണ അടിപൊളി കൃഷ്ണ അവ മടക്കി മടക്കലുണ്ട്. ഇവിടെ ഒന്നും അസോസിയേഷനോ സാധനങ്ങളൊന്നും ഇല്ല പോലും. ഇവർക്ക് ഇവിടെ ആരും സപ്പോർട്ട് ഇല്ല. അവർക്ക് ഞാൻ കണ്ടില്ല. ഇപ്പൊ ഇപ്പൊ സപ്പോർട്ട് ഇല്ലാത്ത കാരണമാണ് കുട്ടികൾ. അയ്യോ ഈ സ്കൂളിൽ ഈ സ്കൂളിലെ പയ്യനെ നമ്മൾ അവിടെ കൊണ്ടാക്കി. അല്ല കളിയിലെ ഒരു സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് ആദ്യമായിട്ടല്ലേ ഒരു സ്ഥലം കാണുന്നത് കളിയുള്ളത്. ഇപ്പൊ ഒരു 9-ാമത്തെ ദിവസമല്ലേ. 9-ാമത്തെ ദിവസത്തിൽ ഇന്ന് ആദ്യമായിട്ടല്ലേ നമ്മൾ കളി നടക്കുന്ന ഒരു സ്ഥലം. അവൻ പറഞ്ഞു ഇവർ ഇവിടുന്ന് ലീഗ് കളിക്കാൻ പോണ്ടിച്ചേരി പോകുന്നവർ. ഇത് നമ്മള് 100 കോടി ജനങ്ങളെ കാര്യം പറയുന്നത് 100 കോടി ജനങ്ങളിൽ നിന്ന് ആരും പുറത്തെത്തുന്നില്ല എന്നുള്ള ഇതാണ് ഇപ്പൊ നമ്മൾ അറിയേണ്ടത്. അതായത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഞാനൊക്കെ ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ ഓരോ സമയത്തും ഇല്ല സമയത്തും എനിക്ക് ഓരോ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതായത് ആദ്യം വിവാ കേരള ഞാൻ പറഞ്ഞു. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് ഓരോ സ്റ്റെപ്പ് വന്നിട്ടുണ്ടായി. വിവാ കേരള വിവാ കേരള പോകുമ്പോൾ പ്രയാഗ് പ്രയാഗിന്റെ പ്രശ്നം വരുമ്പോൾ ബാംഗ്ലൂർ മനസ്സിലാകുന്നില്ല. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമ്മാനെ അവിടെ പോയി അമ്മാമ ഫുള്ള് സാധ്യപ്പെട്ട അനുഗ്രഹം തോന്നുന്നുണ്ട്. നല്ലവരും കണ്ടത് നല്ല ഇതിൽ നമ്മളതും പോയിരുന്നതാ. നമ്മൾ ഓൾറെഡി ഹൈവേയിൽ കയറി അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ കാണാൻ പറ്റിയ സ്കൂൾ കുട്ടികളെ അവർ കാണിച്ചു ഇങ്ങനെ സ്കൂൾ ഇവിടെ നടക്കണം. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഇന്നും ലേറ്റ് ആവും എത്താൻ. എന്തായാലും ഒരു എത്താം ലേറ്റ് ആവും. അപ്പോ ഇനി കാഞ്ചീപുരം അല്ലേ. കാഞ്ചീപുരം പോയിട്ട് നമുക്ക് തിരിച്ച് താമസ സ്ഥലത്തേക്ക് വരാം അല്ലേ. ഓക്കെ അപ്പോൾ.